knows me. Okay. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് സെൽഫ് ഡിഫൻസ് ആണ്. എല്ലാ പെൺകുട്ടികളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കാരണം പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രീറ്റിൽ കണ്ടുവരുന്ന മെയിൻ ആണ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോയിട്ട് വണ്ടിയിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് സെൽഫ് ഡിഫൻസ് അറിയുകയാണെങ്കിൽ സിമ്പിളാണ്. കാരണം നമുക്കിപ്പോൾ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ഒരു കൈ ഇങ്ങനെ പിടിച്ചാലും ഈ കൈ ഓപ്പൺ ആണ്. ആക്ച്വലി ഈ കൈ കൊണ്ട് നമ്മൾ ഫേസിലോട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റും, കണ്ണിലോട്ട് വിരലിടാൻ പറ്റും, ത്രോട്ടിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും, സ്റ്റൊമക്കിലൊക്കെ അറ്റാക്ക് ചെയ്യാം, ഗ്രോയിനിൽ അറ്റാക്ക് ചെയ്യാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും ഇത് സിമ്പിളായിട്ട് വിടാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടി കാണിച്ചു തരാം. ട്രൈ യെസ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയാണ് ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് മാക്സിമം പവറിൽ ഇങ്ങനെ അഞ്ച് ഫിംഗർ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരിട്ട് പിടിക്കാൻ നോക്കിയാൽ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഈ കൈ ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ ആ ഭാഗത്തോട്ട് വലിക്കുന്ന അതേ ടൈമിൽ ഇവിടെ പ്രസ് ചെയ്യുന്നു. സെയിം ടൈമിൽ രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത്. യാ ഇങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് തിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ ഇവിടെ ഒരു അടിയും കൂടി കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്തു, അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഫേസിലോട്ട് പഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെയാണ് ടൈറ്റ് പിടിച്ച് വലിക്കാൻ നോക്കുന്നത്. അപ്പോൾ ട്വിസ്റ്റ് ആൻഡ് ട്രൈ ഫാസ്റ്റ്, മാക്സിമം ഫാസ്റ്റ്, വൺ ഫാസ്റ്റ്. യെസ് ഇതുപോലെ നല്ല സ്പീഡിൽ നിങ്ങൾ ആ ടൈമിൽ കുറേ ചിന്തിക്കാനോ അയ്യോ ഇത് നമുക്ക് വിടിക്കാൻ പറ്റില്ല എന്നും തോന്നാൻ പാടില്ല ഒരിക്കലും. മാക്സിമം സ്പീഡിൽ ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുന്ന അതേ സമയത്ത് മറ്റു കൈകൊണ്ട് സ്പീഡിൽ ഹിറ്റ് ചെയ്യാം. നമ്മൾ കുറേ പ്രാവശ്യം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ പെൺകുട്ടികൾക്കും ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് കാണുന്ന മറ്റൊരു അറ്റാക്കാണ് ജസ്റ്റ് ഇങ്ങനെ മാക്സിമം പവറിൽ നെക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്തും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു 10 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കൗട്ടായിപ്പോവും, അൺകോൺഷ്യസ് ആയിപ്പോവും. അതേപോലെ കുറേ സമയം ഹോൾഡ് ചെയ്താൽ ആൾ ഡെത്ത് ആകുന്ന ഒരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം ഫാസ്റ്റിൽ തന്നെ ക്വിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രയാസമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മാക്സിമം ടൈറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. യെസ് ജസ്റ്റ് പ്രസ്. യെസ് അപ്പോൾ ഇതുപോലെ കണ്ണിലേക്ക് പിന്തിരിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം, അതായത് പിടിച്ച ആൾക്ക് കുറച്ച് സമയത്തേക്ക് കണ്ണ് ഇങ്ങനെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള സ്പേസ് കിട്ടും. കാരണം മാക്സിമം സ്പീഡിൽ നല്ല പവറിലാണ് ഇരുന്നെങ്കിൽ കണ്ണ് ചിലപ്പോൾ ബ്ലൈൻഡ് ആയി പോകാൻ വരെ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗേൾസിന് ഇങ്ങനെയുള്ള മെത്തേഡ് കാണിച്ചു തരുന്നത്. ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഡു ഇറ്റ് സെയിം. യെസ് അതന്നെ പറഞ്ഞു. സ്ലോലി പുട്ട് ഹിയർ ദെൻ പ്രസ്. ഓക്കെ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിച്ചു തരാം. യെസ് ഓക്കെ റെഡി. അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, പിടിക്കുന്ന ആൾ ഇതുപോലെ സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതുപോലെ കണ്ണിലോട്ട് കൈ ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത സമയത്ത് യെസ് ഓക്കെ. ഇപ്പോൾ അടിച്ച പോലെ ഇപ്പോൾ മെല്ലെയാണ് അടിച്ചത്. നിങ്ങൾ അടിക്കുന്ന സമയത്ത്, കാരണം അവർ നമ്മൾ കൊല്ലാനായിരിക്കും ഉപയോഗിക്കുന്നത്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഫുള്ള് സൈഡിൽ നിന്ന് എടുത്തിട്ട് മാക്സിമം പവർ. അപ്പോൾ സൈഡിൽ നിന്ന് രണ്ട് സൗണ്ട് വരും കുറേ സമയത്ത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പെയിനായിട്ട് ആടിയിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വീണ്ടും നമുക്ക് ഹിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. പ്രാവശ്യം കൂടി ഇത് സെയിം. ഓക്കെ യെസ് ഇതുപോലെ ജസ്റ്റ് ക്ലാപ്പ് ചെയ്താൽ മാത്രം മതി. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാനുള്ള വേഗം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു മെത്തേഡാണ് ഇങ്ങനെ സാധാരണ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കിലുള്ള സമയത്ത് ഇങ്ങനെ മുടി പിടിച്ചിട്ട് നല്ല പവറിൽ വലിക്കും. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെയിനായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ചെയ്യാനുള്ള പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുടി പിടിച്ച് വലിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ക്വിക്കായിട്ട് ട്രൈ ടു ക്യുക്ക് റിയാക്ട്. യെസ് യെസ് ഇതുപോലെ ഫേസിലോട്ട് പഞ്ച് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തിരിഞ്ഞടിക്കാനുള്ള ചാൻസസ് ഇല്ല. സോ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളുടെ ലെഫ്റ്റ് ലെഗ് ഇങ്ങോട്ട് വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഈ പിടിച്ച ഈ ഭാഗത്ത് ലോക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് കൊണ്ട് ഫുൾ പവറിൽ പഞ്ച് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ട്രൈ യെസ് ആൻഡ് ഫേസ് പഞ്ച്. യെസ് ഫേസിലോട്ട് ഇതുപോലെ പഞ്ച് ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം മുടി പിടിക്കുന്ന ഈ സമയത്ത് ജസ്റ്റ് ടേൺ ആൻഡ് ഫേസ് പഞ്ച്, പിന്നെ ഓടി രക്ഷപ്പെടാം. അപ്പോൾ ഈ മൂന്ന് സെൽഫ് ഡിഫൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എൻ്റെ കൂടെ നിന്ന് സഹകരിച്ചത് അമീഷയാണ്.
അപ്പോൾ പെൺകുട്ടികൾക്കൊന്നും ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ. ഇല്ല എന്തായിട്ട സമകറ്റ് കുത്തിനോടാ പ്രസ്. No, it's okay. Just press like. Just. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഞാൻ ടൈറ്റിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോറി. ഓക്കെ.